ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. അനുഗ്രഹമേറിയ ഈ നല്ല നിമിഷത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തുത്യർഹനായ ദൈവത്തിന് ഞാൻ എന്നെ നന്ദി കരയേറ്റുന്നു. ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് എന്നെ കൂട്ടി വരുത്തുക, നിങ്ങളെ ശുശ്രൂഷിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെ ബലപ്പെടുത്താൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഈ ഒരു നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം ഒരുക്കിയ ഈ നല്ല കൂട്ടായ്മയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവിന് മുൻപേ ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കാൻ, അവരെ വിശുദ്ധിയിലും വിശ്വാസത്തിലും തികയ്ക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല ദൗത്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെയും എൻ്റെ ശുശ്രൂഷകളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നും എന്ന പോലെ ഇന്നും എൻ്റെ ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. എന്നും എന്ന പോലെ എൻ്റെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം പകരട്ടെ. എന്നും ചെയ്യുന്ന പോലെ എൻ്റെ കർത്താവ് ഇന്ന് രോഗികളെ സൗഖ്യമാക്കട്ടെ. എന്നും ചെയ്യുന്ന പോലെ എൻ്റെ കർത്താവ് ഭാവികളെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ. ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 മുടക്കങ്ങളില്ലാതെ ഈ ചാനലിൽ ദൈവത്തിൻ്റെ വചനം നൽകുവാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായും ദൈവം പ്രേരിപ്പിക്കുന്ന നിയോഗങ്ങൾക്കായും കൂടെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ചെയ്യും. യാദൃശ്ചികമായിട്ടല്ല ദൈവം നിന്നെ ഇന്ന് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. അവിടുന്ന് നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ അവിടുന്ന് സ്പർശിക്കും, നിങ്ങളെ അവിടെ നാള് മാറിയതുപോലെ ആക്കും. അതിന് തക്കവണ്ണം എൻ്റെ ദൈവം വിശ്വസ്തനാണ്, നീതിമാനാണ്, സർവശക്തനാണ്. സന്തോഷത്തോടെ വേണം ദൈവവചനം കേൾക്കാനിരിക്കാൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത എന്നും എന്ന പോലെ തന്നെ കർത്താവ് ഇന്നും എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളായിട്ടുള്ള അല്ല, ഒരു ദൈവവിശ്വാസിയാണ് താങ്കളെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ഏറ്റവും കൂടുതൽ സാത്താൻ ഭരണം ഏറ്റെടുക്കുന്നത് ദൈവവിശ്വാസികളുടെ മേലാണ്, അല്ലെങ്കിൽ സാത്താൻ ഭരണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു ദൈവവിശ്വാസിയുടെ മേലാണ്. എന്തുകൊണ്ടാണ് ദൈവവിശ്വാസിയുടെ മേൽ സാത്താൻ ഭരണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവവിശ്വാസിയുടെ മേൽ ദൈവിക ചൈതന്യവും അധികാരവും ദൈവം പകർന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ദൈവവിശ്വാസിയുടെ ഹൃദയങ്ങളെ ഭയം കീഴടക്കാൻ സാധ്യതയുണ്ട്. ഒരു ദൈവവിശ്വാസിയുടെ ഹൃദയത്തെ കുറ്റബോധം കീഴടക്കാൻ സാധ്യതയുണ്ട്. ഒരു ദൈവവിശ്വാസിയുടെ ഹൃദയത്തെ അവിശ്വാസം കീഴടക്കാൻ സാധ്യതയുണ്ട്. ഒരു ദൈവവിശ്വാസിയുടെ ഹൃദയത്തെ പാപചിന്തകൾ കീഴടക്കാൻ സാധ്യതയുണ്ട്. ഒരു ദൈവവിശ്വാസിയുടെ ശരീരത്തെ സാത്താൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ദൈവവിശ്വാസി തന്നെയാണ് ഈ സന്ദേശം തീർച്ചയായും കേൾക്കേണ്ടത്. ഒരു ദൈവവിശ്വാസിയുടെ ചിന്തകളെ സാത്താൻ പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം കേട്ടിരിക്കണമെന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവ് പൗലോസിനെ നിർബന്ധിച്ച പോലെ ഒരു നിർബന്ധം ഈ സന്ദേശം കേട്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ അവോയ്ഡ് ചെയ്യാതെ മുഴുവനും കേൾക്കുന്നതാണ് നല്ലത്. കാരണം ഒരു ദൈവവിശ്വാസിയോട് ദൈവത്തിൻ്റെ വചനം പറയുന്ന, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനോട് ദൈവം പറയുന്ന ദൈവികമാകുന്ന ആലോചനകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. എല്ലാ ദൈവവിശ്വാസികളും കുറ്റബോധമില്ലാതെ ജീവിക്കുന്നില്ല. ഒരു ദൈവവിശ്വാസിയെ അനുതാപത്തിലൂടെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കേണ്ടതിന് പകരം ഒരു ദൈവവിശ്വാസിയെ കുറ്റബോധത്തോടുകൂടെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് സാത്താൻ ചെയ്യുന്നത്. അത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ലേ എന്ന് അവൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചിട്ട് ദൈവം ഇനി എൻ്റെ പ്രാർത്ഥന കേൾക്കുവോ, ഇനി ദൈവം എന്നെ കാണുമോ, ദൈവം എന്നോട് ക്ഷമിക്കുവോ, ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചിട്ട് അവനെ ദൈവത്തിന് കൊള്ളാത്തവനാക്കി സാത്താൻ്റെ കരങ്ങളിൽ എടുക്കുന്ന ഒരു തന്ത്രം ആഗോളവ്യാപകമായി ദുരാത്മാവ് വൈശാചിക ശക്തികൾ ചെയ്തു വരുന്നു. എന്നാൽ ഇന്നത്തെ സന്ദേശം
നിങ്ങളുടെ ജീവിതത്തെ ആകെ മൊത്തം മാറ്റിമറിക്കാനും, കൂടാതെ സുഹൃത്തെ നിങ്ങൾക്കൊരു പുതിയ സൃഷ്ടിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പുതിയ വ്യക്തിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കയ്യിലെ ഏറ്റവും നല്ല ഒരു വെസലാകാൻ, നല്ല ഒരു പാത്രമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അതിന് നിങ്ങളെ സഹായിക്കും. അതിന് തക്കവണ്ണം വളരെ ശക്തമായ ഒരു ദൈവവചനം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:23-28 വരെ നമുക്കൊന്ന് ശ്രദ്ധയോടെ വായിക്കാം. ഗലേഷ്യൻസ് chapter 3:23-28. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിൽ അല്ല. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ആ വേർഡ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടോ? ക്രിസ്തു യേശുവിൽ നീ വിശ്വസിക്കുന്നു എങ്കിൽ, വിശ്വസിക്കുന്നു എങ്കിൽ ഇത് ദൈവം നിന്നോട് സംസാരിക്കുന്നു. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ, അതിനെനിക്ക് യേശുവിനെ കുറിച്ച് ഒത്തിരി ഒന്നും അറിയില്ല, എനിക്ക് ബൈബിൾ അറിയില്ല, എൻ്റെ കയ്യിൽ ബൈബിൾ ഇല്ല, എനിക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവർ ഈ സന്ദേശം ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവും. എൻ്റെ വാക്കുകളും ദൈവവചനം താങ്കളോട് പറയുന്നതും ഇത്രയേ ഉള്ളൂ, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കാൻ നിനക്ക് അക്ഷര വിദ്യാഭ്യാസം വേണ്ട, വിശ്വസിക്കാൻ നിനക്ക് കണ്ണിന് കാഴ്ച വേണ്ട, വിശ്വസിക്കാൻ നിനക്ക് ബൈബിൾ പരിജ്ഞാനം വേണ്ട, നീ യേശു ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് സുഹൃത്തെ നിങ്ങളോട് പറയുന്നു, നീ ദൈവത്തിൻ്റെ മകളാണ്, മകനാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, അതിന് ഞാൻ സ്നാനമേറ്റിട്ടില്ല? നീ സ്നാനമേറ്റില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മകളല്ല എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. മുഴുവൻ കേട്ടിട്ടേ പോകാവുള്ളൂ, പകുതി കേട്ടിട്ട് പാസ്റ്റർ നേരെ തിരിയരുത്. ഞാൻ സ്നാനമേറ്റിട്ടില്ല എന്ന് പറഞ്ഞ് നീ ദൈവത്തിൻ്റെ മകളല്ല, മകനല്ല എന്ന് വചനം പറയുന്നില്ല. ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് നീ ദൈവത്തിൻ്റെ മകളല്ല, മകനല്ല എന്ന് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നില്ല. അയ്യോ, എനിക്കൊരു പാസ്റ്റർ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മകനല്ല, മകളല്ല എന്ന് പഠിപ്പിക്കുന്നില്ല. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി കാലമായി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം ദൈവമകനല്ല, മകളല്ല എന്ന് പറയുന്നില്ല. നീ ദൈവം ഉണ്ട്, അതേക സത്യ ദൈവമായ യേശു ക്രിസ്തുവാണ്, അവൻ രക്ഷകനാണ്, അവൻ നമ്മുടെ വഴികാട്ടിയാണ്, അവൻ നമ്മെ പിതാവിനെ പഠിപ്പിച്ചവനാണ്, നമ്മെ പിതാവിനെക്കുറിച്ച് നമ്മെ പിതാവിൻ്റെ രൂപം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയവനാണ്, പിതാവിൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു ദൈവപുത്രനാണ് എന്ന് നിങ്ങൾ യേശുവിനെക്കുറിച്ച് റിയലൈസ് ചെയ്യുന്നെങ്കിൽ, മനസ്സിലാക്കുന്നുവെങ്കിൽ, കർത്താവ് രണ്ടാമതും വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി അവൻ ഭവനമൊരുക്കാൻ പോയി എന്ന് വാക്ക് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, യേശു രക്ഷകനാണെന്ന്, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വന്നു എന്ന്, അവൻ ജീവിച്ചു എന്ന്, അവൻ നമുക്കായി മരിച്ചു എന്ന്, അടക്കപ്പെട്ടു എന്ന്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ വചനം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് സ്നാനം എന്നത്. സ്നാനം അനിവാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ സ്നാനം ഏറ്റിട്ടില്ലാതെയാണ് നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ദൈവമകളല്ല, മകനല്ല എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. സുഹൃത്തെ, എൻ്റെ ബൈബിൾ പറയാത്തത് കൊണ്ട് ഞാനും പറയാൻ തയ്യാറല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. നിങ്ങൾ സ്നാനമേൽക്കുന്നത് എന്തിനാണ് പാസ്റ്റർ? ഞാനൊരു പെന്തക്കോസുകാരനാകാനാണോ, അതോ ഞാനൊരു ക്രിസ്ത്യാനി ആകാനാണോ? അല്ല സുഹൃത്തെ, നിങ്ങൾ സ്നാനമേൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തോടുകൂടെ, പാപം സംബന്ധിച്ച് മരിക്കാൻ, നീതി സംബന്ധിച്ച് ജീവിക്കാൻ,
വേണ്ടി യേശു ക്രിസ്തു യോഹന്നാന്റെ കരം കീഴിൽ, യോഹന്നാന്റെ കൈ കീഴിൽ യോർദാനിലിറങ്ങി അവൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി സ്നാനമേറ്റ മാതൃക കാണിച്ചു തന്നതുകൊണ്ട്, കാണിച്ചു തന്നതുകൊണ്ട് പൗലോസ് അല്ല, പത്രോസ് അല്ല, ബർണബാസ് അല്ല, ശീലാസ് അല്ല, യാക്കോബ് അല്ല, യോഹന്നാനും അല്ല, യേശു ക്രിസ്തു മാനവരാശിയുടെ മുഴു പാപങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തു ആ മാതൃക കാണിച്ചു തന്നതുകൊണ്ട് നാം അങ്ങനെ തന്നെ സ്നാനമെടുക്കണമെന്ന് ശുദ്ധവചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ നിങ്ങൾ പാപം സംബന്ധിച്ച് നിങ്ങൾ കുഴിച്ചിടപ്പെട്ട വ്യക്തിയും നിങ്ങൾ വെള്ളത്തിൽ നിന്ന് ഉയരുമ്പോൾ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു അനുഭവത്തിലേക്ക് വരുന്നു എന്നും വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സ്നാനമേൽക്കണം. നിങ്ങൾ മരണ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടുകൂടി ഏകീഭവിക്കാനും പാപം സംബന്ധിച്ച് മരിക്കാനും മരിച്ച് കുഴിച്ചിടപ്പെടുകയും നീതി സംബന്ധിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ജീവിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാനും വേണ്ടി, ഉൾക്കൊള്ളാനും വേണ്ടി, വിശുദ്ധ വചനത്തെ അംഗീകരിക്കാൻ വേണ്ടി, അനുസരിക്കാൻ വേണ്ടി നാം സ്നാനമെടുക്കേണ്ടത് ആവശ്യമത്രേ. അതൊരു സഭയിൽ ചേരാനല്ല, അത് ബന്ധക്കോസുകാരനാകാനല്ല, അത് ക്രിസ്ത്യാനിയാകാനും അല്ല. ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നവൻ ക്രിസ്ത്യാനി, ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നവൻ ക്രിസ്ത്യാനി, ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവൻ ക്രിസ്ത്യാനി. ഹല്ലേലൂയ. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഞാൻ അങ്ങനെയുള്ളത് മാത്രമേ അംഗീകരിക്കൂ. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നവൻ ക്രിസ്ത്യാനി, ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവൻ ക്രിസ്ത്യാനി, ക്രിസ്തു പഠിപ്പിച്ചത് പഠിപ്പിക്കുന്നവൻ ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ പോലെ ആകാൻ പഠിപ്പിക്കുന്നവൻ ക്രിസ്ത്യാനി. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ബാക്കി കൂടെ ഞാൻ വായിച്ചോട്ടെ. ക്രിസ്തുവിനോട് ചേരുവാൻ, ആ 27-ാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ടല്ലോ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഈ വീട്ടിലെ ആരുമല്ല എന്നൊരു പക്ഷെ പറഞ്ഞാണ്, നീ എന്റെ ആരുമല്ല എന്നൊരു പക്ഷെ നിങ്ങളൊരു സ്വരം കേട്ട് കാണും, നിങ്ങളോട് അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞു കാണും. നീ എന്റെ ഒന്നുമല്ല, നീ ഞങ്ങൾക്കൊന്നുമല്ല, നീ ഞങ്ങൾക്കൊരു ഇര പോലും അല്ല എന്നൊക്കെ ചിലപ്പോ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. നിനക്കിവിടെ ഒരു അവകാശവും ഇല്ല, ഒരു ഓഹരിയും ഇല്ല, നിനക്കിവിടെ ഒരു അധികാരവും ഇല്ല, ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞു കാണും. പക്ഷേ വിശുദ്ധ വചനം എന്താ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഒരു കാര്യം ബൈബിൾ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു. അത് എഴുതപ്പെട്ടതാ, മായ്ക്കാനൊന്നും പറ്റത്തില്ല, എഴുതപ്പെട്ടതാ. നീ ദൈവത്തിന്റെ മകളാണ്, മകനാണ്. ഈ വീട്ടിലെ ആരും അല്ലെന്ന് പറഞ്ഞാലും ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. നീ എന്റെ ആരുമല്ലെന്ന് പറഞ്ഞാലും ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ആ ബോധ്യമൊക്കെ നമ്മുടെ മേൽ വാഴുന്നു എന്ന് സാത്താൻ അറിഞ്ഞാലുണ്ടല്ലോ. ഗ്ലോറിയാസ ബ്രഹോഷഖറ്റയാവ. നമുക്കാരെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കൊരു ബലം അല്ലേ. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ചോദിക്കാൻ, ഇപ്പൊ എന്റെ മോളുടെ മേലെ ബലം എന്താ? എനിക്ക് എന്തെങ്കിലും എന്റെ സ്കൂളിൽ എന്നെ ആരെങ്കിലും ഒന്ന് പിച്ചിയാൽ മാന്തിയാൽ എന്റെ അപ്പ വരും ടീച്ചറോട് സംസാരിക്കാൻ. അത് അവളുടെ ഒരു ബലമാ. ഞാൻ പോയോ ഇല്ലയോ അത് വിടെ, പക്ഷെ അത് അവളുടെ ഒരു ബലമാ. എനിക്ക് അപ്പയുണ്ട്, എന്റെ അപ്പയോട് പറയാം, അപ്പ വന്ന് ചോദിക്കും. പക്ഷേ നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ വന്നാലോ നമ്മൾ പരുങ്ങും, നമ്മൾ പുറകിലോട്ട് വലിയും, നമ്മൾ ഭയമായിരിക്കും. നമുക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ നമ്മെ ഭരിക്കും. പക്ഷെ വചനം പറയുന്നു സുഹൃത്തെ, വിശ്വസിക്കുന്നവന് അവകാശമുണ്ട്. ഇന്ന് എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുന്നു? വിശ്വസിക്കുന്നവന് അവകാശമുണ്ട്, വിശ്വസിക്കുന്നവന് അവകാശമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിച്ച് സ്നാനത്താൽ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ 28-ാമത്തെ വാക്യം നോക്കി, അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല,
ആണും പെണ്ണുമെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ തന്നോ ഇല്ലയോ, നിങ്ങൾ സമ്പാദിച്ചോ ഇല്ലയോ, നിങ്ങൾ കടക്കാരനാണോ നിങ്ങൾ കടക്കാരനല്ലയോ, ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വിശ്വാസത്തിലൂടെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നിങ്ങൾ, വിശ്വാസത്തിലൂടെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നിങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയ അവകാശം, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയ അവകാശം വിശുദ്ധ തിരുവെഴുത്ത് പ്രകാരം വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നുണ്ടെങ്കിൽ, ആ അവകാശത്തെ തടയുന്ന, ആ അവകാശത്തിന്റെ അനുഭവങ്ങളെ തടയുന്ന, ആ അവകാശത്തിന്റെ ബോധ്യങ്ങളെ തടയുന്ന സകല ഇരുട്ടിന്റെ ശക്തികളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. ഒന്നാമത്തെ കാര്യം ശുദ്ധവചനം പറയുകയാണ്, വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഈ ബോധ്യം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകട്ടെ. ഞാൻ ദൈവത്തിന്റെ മക്കളായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെ അല്ല, എന്റെ സ്വഭാവം കൊണ്ട് ഞാൻ തെറ്റിപ്പോയി. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? എന്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ തെറ്റിപ്പോയി, എന്റെ ബന്ധങ്ങൾ കൊണ്ട് ഞാൻ തെറ്റിപ്പോയി. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ദൈവ പൈതലായിരുന്നു, എന്നാൽ ഇപ്പോൾ അല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു സുഹൃത്തെ, അങ്ങനെ ഒരു വിഷമ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ഈ വചനം നിങ്ങളുടെ മേൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് സുഹൃത്തെ, നീ നിന്റെ കാതുകളിലൂടെ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിന്റെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് എൻ്റെ ദൈവത്തിൻ്റെ വചനം, എൻ്റെ ദൈവത്തിൻ്റെ വചനം ഒരു എക്സ്റേ പോലെ നിന്റെ ഉള്ളത്തിലേക്ക്, ഒരു റേഡിയേഷൻ പോലെ, ഒരു റേഡിയേഷൻ ൻ്റെ കിരണങ്ങൾ ഒരു ശരീരത്തെ തുളച്ച് ഉള്ളിലെ അസ്ഥികളെ പഠിക്കുന്നത് പോലെ, ഉള്ളിലെ അസ്ഥികളുടെ ഇമേജ് എടുക്കുന്നത് പോലെ, നിന്റെ ഉള്ളത്തെ അറിയുന്ന ദൈവിക കിരണങ്ങൾ ഈ വചന രൂപത്തിൽ നിന്റെ ഉള്ളങ്ങളിലേക്ക്, ആന്തരിക അവയവങ്ങളിലേക്ക് തുളച്ചിറങ്ങി നിന്നോട് സംസാരിക്കുന്നു. നീ ദൈവത്തിൻ്റെ പൈതലാണ്, നീ ദൈവത്തിൻ്റെ പൈതലാണ്. എത്ര ആഴങ്ങൾക്കകത്ത് തന്നെ പിശാചിന്റെ ചിന്തകൾ കയറി നിന്നെ വിശ്വാസത്തിൽ നിന്ന് അടക്കം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ആ കല്ലറകളെ പൊളിച്ചൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കിരണങ്ങൾ, അതിതീവ്രമാകുന്ന കിരണങ്ങൾ, അദൃശ്യ കിരണങ്ങൾ നിന്റെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കും. ആമേൻ. രണ്ടാമത്തെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ്. നമ്മൾ രണ്ട് കാര്യം ഈ സമയം കൊണ്ട് പറഞ്ഞു. ഒന്ന്, വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. രണ്ടാമത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്ന നമ്മൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ്. മൂന്നാമത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ എല്ലാവരും ഒന്നാണ്. അതാണ് നമ്മൾ 28-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, അതിൽ യഹൂദനും യവനനും എന്ന് ഇല്ല. നിങ്ങൾ ഒരു വ്യക്തി, ആ വീട്ടിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത്, ജോലി സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾ ഒരു വ്യക്തി ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അന്തരീക്ഷം മുഴുവനും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ ചേഞ്ച് ചെയ്യാൻ ദൈവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നാം ക്രിസ്തുവിൽ ഒന്നത്രേ എന്ന് വചനം പഠിപ്പിച്ചപ്പോൾ, ക്രിസ്തുവിൽ ഒന്നാകുന്നതിന് മുൻപേ യാതൊരു തരത്തിലും ഒരു പൂർണതയില്ലാതിരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് യേശു വന്നപ്പോൾ നാം പല അനുഭവങ്ങളിൽ, പല ചിന്തകളിൽ, പല വിശ്വാസങ്ങളിൽ, പല സ്വഭാവങ്ങളിൽ, പല ഇഷ്ടങ്ങളിൽ, പല രീതികളിൽ ചിതറിക്കിടന്നിരുന്ന നമ്മിലേക്ക് ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും വചനവും ശക്തിയും സാന്നിധ്യവും വിശ്വസിക്കാനുള്ള
ആത്മാവിനെ ദൈവം നമുക്ക് വചന കേൾവിയിലൂടെയോ മറ്റൊരു വ്യക്തിയുടെ പ്രാർത്ഥനയിലൂടെയോ ഉപദേശങ്ങളിലൂടെയോ സുവിശേഷ പ്രസംഗങ്ങളിലൂടെയോ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരനുഭവമാണ് ചിതറിക്കിടന്നത് എല്ലാം ഒന്നായി. രണ്ട്, ഒന്നായ എന്നിൽ നിന്ന് ചിതറിപ്പോകേണ്ടതെല്ലാം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പ്രാർത്ഥനയാൽ എന്നിൽ നിന്ന് അടർന്നു മാറി ചിതറിപ്പോയി. ഇപ്പോൾ ഞാനും എൻ്റെ ക്രിസ്തുവുമായി ഒന്നായിരിക്കാൻ കൊള്ളാം എന്ന ഒരനുഭവത്തിലേക്ക് എന്നെ ആക്കി തീർത്തത് ഈ ക്രിസ്തു ആയതുകൊണ്ട്. നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്തിൽ, നിങ്ങളായിരിക്കുന്ന ആ പ്രിമിസസിൽ നിങ്ങൾ ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ ഒന്നാണെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ ക്രിസ്തുവും ഒന്നാണെങ്കിൽ, ദൈവഹിതം എന്റെ ഹിതം, ദൈവേഷ്ടം എന്റെ ഇഷ്ടം, ദൈവകൃപ എന്റെ ആശ്വാസം എന്നുള്ള നിലവാരത്തിൽ നിങ്ങൾ ആ വീട്ടിൽ കഴിച്ചുകൂട്ടുകയാണെങ്കിൽ, ആ ജോലിസ്ഥലത്ത് കഴിച്ചുകൂട്ടുകയാണെങ്കിൽ, ആ രാജ്യത്തിൽ കഴിച്ചുകൂട്ടുകയാണെങ്കിൽ, സുഹൃത്തെ, ക്രിസ്തുവും നിങ്ങളും ഒന്നായിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഈ യൂണിറ്റിയിൽ നിന്ന്, ഈ സ്നേഹത്തിൽ നിന്ന്, ഈ ദൈവകൃപയിൽ നിന്ന് വേർപിരിക്കാൻ വേണ്ടി നിങ്ങളായിരിക്കുന്ന ഇടത്ത് തയ്യാറെടുത്തിരിക്കുന്ന അന്തരീക്ഷത്തെ പോലും ചേഞ്ച് ചെയ്യാൻ, ആ അന്തരീക്ഷം നിന്നിൽ നിന്ന് അടർന്നു പോകേണ്ടതാണെങ്കിൽ, ആ അന്തരീക്ഷം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറേണ്ടതാണെങ്കിൽ, അവിടുത്തെ അവസ്ഥകൾ നിന്റെ ജീവിതത്തിന് വേണ്ടാത്തതാണെങ്കിൽ, അവിടുത്തെ ആ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തോട് പൊരുത്തപ്പെട്ടു പോകാത്തതാണെങ്കിൽ, സുഹൃത്തെ, നീയും ക്രിസ്തു ഒന്നായിരിക്കുന്നത് കൊണ്ട് രാത്രിയെ പകലാക്കി കാലവും സമയവും കഴിക്കുന്ന പ്രാർത്ഥനയിൽ വിമുഖത കാണിക്കാത്ത നിന്റെ ജീവിതത്തിന്റെ ജീവിത ഉദ്ദേശവും വിശുദ്ധിയും കാരണം സ്വർഗമാ അന്തരീക്ഷത്തെയും സാഹചര്യത്തെയും അവസ്ഥയെയും ചേഞ്ച് ചെയ്ത് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. അടർത്തി മാറ്റാൻ കഴിയും ഞാനും ക്രിസ്തു ഒന്നാണെങ്കിൽ. അടർത്തി മാറ്റാൻ കഴിയാത്ത ദൈവസ്നേഹവും, അടർത്തി മാറ്റാൻ കഴിയാത്ത ഒരു പ്രാർത്ഥനാശീലവും, അടർത്തി മാറ്റാൻ കഴിയാത്ത ഒരു ദൈവവിശ്വാസവും എന്നിലുള്ളിടത്തോളം കാലം എന്റെ ജീവിതത്തിന് വേണ്ടാത്ത സകലത്തിനെയും അടർത്തി മാറ്റുവാൻ ദൈവം എന്നെ ഉപയോഗിക്കും. അത് നമ്മുടെ ഒരു ബലമാണ് എന്ന് പറഞ്ഞേ. അതെന്റെ ഒരു ബലമാണ്. ക്രിസ്തു എന്നിൽ, ഞാനും ക്രിസ്തു ഒന്നാണെന്നുള്ളതാണ് എൻ്റെ ബലം എന്നൊന്ന് പറഞ്ഞേ. ഞാനും ക്രിസ്തു ഒന്നാണ്, അതാണ് എൻ്റെ ഒരു ബലം. ദൈവജനം പറയാ, നമ്മൾ ആ ക്രിസ്തുവിൽ ഒന്നാണ്, നമ്മൾ ആ ക്രിസ്തുവിൽ ഒന്നാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം ഒന്നെടുത്തേ. കൊരിന്ത്യർക്ക് എഴുതിയ 15-ാമത്തെ അധ്യായം. ഒരു ദൈവവിശ്വാസിയായ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നാം രൂപാന്തരപ്പെടും. 15-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നോക്കി, 20 മുതൽ നമുക്ക് വായിക്കാം, ഒരു പൂർണ്ണത ഉണ്ടാവും. 15 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം അതിന്റെ 20 മുതൽ 22 വരെ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകുകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിലെല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ഈ വാക്യം ഞാൻ ഈ വായിച്ചു കേട്ടപ്പോ ഇതിനകത്ത് ഈ ലോകത്തിലൊരു മനുഷ്യർക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും പുനരുത്ഥാനം ഇല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാലും രൂപാന്തരം ഇല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാലും ഇനി ഒരു ജനനം ഇല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാലും ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ ഈ വചനം ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. എന്താ സംശയം?
21-ാമത്തെ വാക്യം നോക്കിയേ, മനുഷ്യൻ മൂലം മരണമുണ്ടാകുകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം. ആരായി മനുഷ്യൻ? ആദ്യത്തെ മനുഷ്യൻ ആദാം, രണ്ടാമത്തെ മനുഷ്യൻ ക്രിസ്തു. മനുഷ്യൻ മൂലം മരണമുണ്ടാകുകയാൽ, ഇതൊരു ദൂതുണ്ട് കേട്ടോ, ഞാനിപ്പോ പറയാം, മനുഷ്യൻ മൂലം മരണമുണ്ടാകുകയാൽ അതുപോലെ ഒരു മനുഷ്യൻ മൂലം പുനരുത്ഥാനവും ഉണ്ടായി. ആ പുനരുത്ഥാനമാണ് യേശുവിന്റെ വരവിങ്കൽ. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, ആദാമിൽ മരണമുണ്ടായതുപോലെ ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായി. എന്താ സംശയം? ആദാമിലൂടെ മനുഷ്യനെല്ലാം മരിച്ചു പോകുന്നത് പോലെ, മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഞാനൊരു ദൂത് പറയട്ടെ, മനുഷ്യനാൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായ മരണത്തിന്, മനുഷ്യനാൽ നിങ്ങളുടെ ജീവിതത്തിനുണ്ടായ മരണത്തിന്, ക്രിസ്തുവിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുനരുത്ഥാനം ഉണ്ടാകും. മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ മരിപ്പിച്ചതും മരവിപ്പിച്ചതും ക്രിസ്തുവിന്റെ ജീവനില്ല, ക്രിസ്തുവിന്റെ ജീവനിലുള്ള നിങ്ങളുടെ വിശ്വാസത്താൽ ജീവിപ്പിക്കപ്പെടും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല ദൈവത്തിന്റെ പ്രവൃത്തികളും പുനരുത്ഥാനത്തിന്റെ ജീവനും ശക്തിയും എല്ലാം വെളിപ്പെടുന്നത്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ എന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന വയസ്സുവരെയും ഈ നിയമത്തിന് വാലിഡിറ്റി ഉണ്ട്, ഈ വചനത്തിന് ജീവനുണ്ട്. കാരണം മനുഷ്യനാൽ ഉണ്ടാകുന്ന മരണം കേവലം ഒരു ശാരീരിക മരണമല്ല. മനുഷ്യനാൽ ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്ന മരണം, ശ്രദ്ധിച്ചു കേൾക്കാം, മനുഷ്യനാൽ ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്ന മരണം എന്ന് പറയുന്നത് അവന്റെ ഈ ഭൗതിക ശരീരത്തിൽ നിന്ന്, അവന്റെ ഈ ഭൗമിക ശരീരത്തിൽ നിന്ന് ദൈവമിട്ട ജീവൻ സ്വർഗത്തിലേക്ക് പോകുന്നത് മാത്രമല്ല, അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവനെ മരണതുല്യമാക്കി മാറ്റുവാൻ ഒരു മനുഷ്യന് കഴിയും. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവനെ ബുദ്ധിസംബന്ധമായി മരിപ്പിച്ചവനാക്കുവാൻ, കഴിവ് സംബന്ധമായി മരിപ്പിച്ചവനാക്കുവാൻ, വിശ്വാസ സംബന്ധമായി മരിപ്പിച്ചവനാക്കുവാൻ, ജീവിതത്തിൽ മരിച്ചവനാക്കുവാൻ, കുടുംബത്തിൽ മരിച്ചവനാക്കുവാൻ, കർമ്മരംഗത്തിൽ മരിച്ചവനാക്കുവാൻ, ദൈവത്തിന് പ്രയോജനപ്പെടാത്തവനാക്കുവാൻ, പൈശാചിക ശക്തികൾ അവനെ ആ നിലകളിലെല്ലാം ആക്കി കളയും. അവനൊന്ന് മരിച്ചാൽ മതി എന്നവൻ ചിന്തിച്ചാലും മരണം പോലും അവനോട് അലിവ് കാണിക്കാത്ത സന്ദർഭത്തിൽ പോലും നടന്ന് കാലം കഴിക്കുന്ന ആൾക്കാർ എത്ര ഈ ഭൂമിയിൽ ഉണ്ടെന്നറിയാമോ? പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നു സുഹൃത്തെ, വിശുദ്ധ വചനം പറയുന്നു, മനുഷ്യൻ മൂലം മരണമുണ്ടായി എനിക്ക് തർക്കമില്ല, കാരണം വചനം പറയുന്നു. പക്ഷേ ക്രിസ്തു മൂലം ജീവനുണ്ട് എന്നും എന്റെ ബൈബിൾ പഠിപ്പിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടായി, ഞാൻ അത് അംഗീകരിക്കുന്നു, ഞാൻ അതിനെ തിരസ്കരിക്കുന്നില്ല, ഞാൻ ആ വാക്കിനെ നിന്ദിക്കുന്നില്ല. പക്ഷെ എന്റെ വിഷയം ക്രിസ്തുവിന്റെ ജീവനാണ്, എന്റെ വിഷയം ക്രിസ്തുവിന്റെ ഇടപെടലാണ്, എന്റെ വിഷയം ഞാനും ക്രിസ്തുവും ഒന്നാണെന്നുള്ളതാണ്, എന്റെ ബലം ക്രിസ്തു എനിക്കുണ്ടെന്നുള്ളതാണ്. മനുഷ്യൻ മരണം കൊണ്ടുവന്നോട്ടെ, അതെന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നോട്ടെ, ചിന്തയിൽ കൊണ്ടുവന്നോട്ടെ, എന്റെ കർമ്മരംഗത്ത് കൊണ്ടുവന്നോട്ടെ, എന്റെ ശുശ്രൂഷയ്ക്ക് നേരെ വാദിച്ചോട്ടെ, എന്റെ കുടുംബത്തിന് നേരെ വാദിച്ചോട്ടെ, അതല്ല എന്റെ വിഷയം. അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ തകർക്കാൻ, അതിനെ ജയിക്കാൻ, മരണത്തെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ, മരണത്തെ നിഷ്ക്രിയമാക്കാൻ, അതിന്റെ മുകളിൽ ഒരു ജീവൻ വെച്ച് മരിച്ചതിനെ പോലും ജീവിപ്പിക്കാൻ എന്റെ കർത്താവ് ഉണ്ടത്, എന്റെ കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട്, എന്റെ കർത്താവ് ഉള്ളത് കൊണ്ട്, എന്റെ കർത്താവ് എന്നിലുള്ളത് കൊണ്ട്, ഞാൻ എന്റെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത് കൊണ്ട്, ഞാൻ ആത്മനിറവിൽ, അഭിഷേകത്തിൽ, ആത്മനിയോഗത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഹേയ്, മനുഷ്യൻ കൊണ്ടുവന്ന സകല മരണവും, മനുഷ്യൻ കൊണ്ടുവന്ന സകല തടസ്സങ്ങളും, മനുഷ്യൻ കൊണ്ടുവന്ന സകല കുടുക്കുകളും, മനുഷ്യനാൽ സംഭവിച്ച സകല മരിപ്പും മരവിപ്പും യേശുവിന്റെ ജീവനിൽ ഇപ്പോൾ ഞാൻ ശാസിക്കുകയും യേശുവിന്റെ ജീവനാൽ ആ മരവിപ്പിനെ ഞാൻ മാറ്റി ജീവിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ നിന്റെ മുമ്പിൽ വന്നതൊരു വിശ്വാസിയുടെ രൂപത്തിലായിരിക്കാം, മനുഷ്യൻ നിന്റെ മുമ്പിൽ വന്നതൊരു കൂട്ടുകാരന്റെ രൂപത്തിലായിരിക്കാം, മനുഷ്യൻ നിന്റെ മുമ്പിൽ വന്നത് ഒരു സ്ത്രീ രൂപത്തിലായിരിക്കാം, ഒരു പുരുഷ രൂപത്തിലായിരിക്കാം, മനുഷ്യൻ നിന്റെ മുമ്പിൽ വന്നത് ഒരു സഹായം വാഗ്ദാനം ചെയ്യുന്ന രൂപത്തിലായിരിക്കാം. അന്നു മുതൽ നിന്റെ ജീവിതത്തിൽ മരണത്തിന്റെ അനുഭവങ്ങളാണെങ്കിൽ വിശുദ്ധ വചനം പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്ന നീ ദൈവമകനാണ്, മകളാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തെ നവീകരിക്കാനും ജീവിപ്പിക്കാനും മതിയായതാണ്. ദലീല എന്ന് പറയുന്ന സ്ത്രീ
ഷിംഷോന്റെ ജീവിതത്തിലേക്ക് വന്നത് സുന്ദരിയായ ഒരു സ്ത്രീ രൂപത്തിലാണ്. സുന്ദരിയായ ഒരു സ്ത്രീ രൂപത്തിലാണ് ഫിലിസ്ത്യ സൈന്യം അവനെ കീഴ്പ്പെടുത്താൻ വേണ്ടി, ഒന്നും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞാൽ മരിപ്പിക്കാൻ വേണ്ടി, മരിക്കാൻ വേണ്ടി മരവിപ്പിച്ചാലേ പറ്റൂ. ഒന്നുകൂടെ പറഞ്ഞേ, മരിക്കാൻ വേണ്ടി മരവിപ്പിച്ചാലേ പറ്റൂ. ഒന്നും കൂടെ, മരിക്കണമെങ്കിൽ മരവിച്ചാലേ പറ്റൂ. ഒന്നും കൂടെ പറഞ്ഞോ, മരിക്കണമെങ്കിൽ മരവിച്ചാലേ പറ്റൂ. നീ വിശ്വാസത്തിൽ എന്ന് മരവിക്കുന്നോ അന്ന് നീ മരിച്ചവനാകും. നീ വിശ്വാസത്തിൽ എന്നും മരവിച്ചു തുടങ്ങുന്നോ അന്ന് മുതൽ നീ മരിച്ചവനായി തുടങ്ങും. ദലീല വന്ന് തല ചൊറിഞ്ഞു കൊടുക്കുകയും തലമുടിയുടെ എന്താ പറയാ ഉടക്കെടുത്തു കൊടുക്കുക, ആള് നാസീറാണല്ലോ മുടി വെട്ടാറില്ല, എടുത്തു കൊടുക്കുകയും തല തടകിക്കൊടുക്കുകയും ആളെ ഭയങ്കരമായിട്ട് കേറിയുകയും ഒക്കെ ചെയ്തപ്പോ അഭിഷേകം മെല്ലെ അങ്ങ് മാറ്റി താഴോട്ട് വെച്ചു. മോനെ, മോളെ, നീ ദൈവത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തടവാനും തലോടാനും ആൾക്കാർ പുറകെ കാണും. ഹല്ലേലൂയ. പക്ഷെ ഈ തടകുന്നതും തലോടുന്നതും എന്തിനാണ് എന്നൊന്ന് അറിയുന്നിടത്താണ് ഷിംഷോനെ നിന്റെ വിജയം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കൈവിട്ടു പോയി എന്ന് പറയേണ്ടി വരും. കൈവിട്ടു പോയി. എത്ര പ്രാവശ്യം എന്റെ ദൈവം ഇറങ്ങി, എത്ര പ്രാവശ്യം എന്റെ ദൈവം ഇറങ്ങി, എത്ര വട്ടം കെട്ടു പൊട്ടിച്ചു യഹോവയുടെ ആത്മാവ്. ആത്മാവ് ബലഹീനതകൾക്ക് തുണ നിൽക്കും. പക്ഷേ ആത്മാവിനെ ബലഹീനതക്ക് തുണ നിൽക്കാൻ വേണ്ടി ലൈഫ് ലോങ് അങ്ങ് നമ്മൾ പണിയെടുപ്പിക്കാമെന്ന് തീരുമാനിച്ചാൽ അത് ദൈവത്തിന് സഹിക്കത്തില്ല. ദൈവം നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കും, കുറവുകളൊക്കെ ക്ഷമിക്കും. പക്ഷേ അതൊരു ശീലമാക്കി മാറ്റുന്നത് നല്ലതല്ല. പ്രൈസ് ടു ജീസസ്. അപ്പൊ ഷിംഷോന്റെ ജീവിതത്തിലേക്ക് ഈ സ്ത്രീ രൂപത്തിൽ ദലീല വന്നത്, സാംസൺ ആൻഡ് ദലീല, ഈ ദലീല വന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു മരണരൂപത്തിലായിരുന്നു. മരണം ഒരു വ്യക്തിയെ തൊടുന്നതിന് മുൻപേ മരവിപ്പ് അവൻ്റെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടാകും. ഞാനതാ എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ സ്വാധീനത്തിലൂടെ, മനുഷ്യൻ്റെ ഇടപെടലിലൂടെ, മനുഷ്യൻ്റെ കൈകടത്തലുകളിലൂടെ, മനുഷ്യൻ്റെ വാക്കിലൂടെ, മനുഷ്യൻ്റെ പ്രവൃത്തിയിലൂടെ, മനുഷ്യർ ചെയ്യുന്നത് കണ്ടിട്ടുള്ള നിങ്ങളുടെ മനമടുപ്പിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കയറിക്കൂടിയ എല്ലാ മരവിപ്പും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കാം. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ മരവിച്ചിട്ടുള്ളത് ദൈവവിശ്വാസികളുടെ പ്രവൃത്തികളെ കണ്ടിട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മടുത്തിട്ടുള്ളത് ക്രിസ്തുവിനെ അറിഞ്ഞവരുടെ ജീവിത രീതികളും സംസാര രീതികളും പെരുമാറ്റവും സ്വഭാവവും കണ്ടിട്ടാണ്. മരവിപ്പുണ്ടായിട്ടുണ്ട്, മടുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നെ ജീവിപ്പിക്കുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ വചനമാണ്. ഞാൻ ഓക്കെ ആയിട്ടല്ല കേട്ടോ നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിലല്ല. പക്ഷേ ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഞാൻ ഒരിക്കലും വിശ്വാസത്തിൽ നിൽക്കരുത് എന്നുള്ള ചിന്തയിലേക്ക് എന്നെ എത്തിക്കുന്ന അവസ്ഥകളായിരുന്നു. പഠിപ്പിക്കലുകൾ, സ്വഭാവം, രീതികൾ, സംസാരം, സംസാര ശൈലികൾ, പെരുമാറ്റ രീതികൾ, ചർച്ചയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള രീതികൾ, എന്ത് ദൈവവചനം പറയുന്നു, അതെല്ലാം ആലയത്തിനകത്തിരുന്ന് കേട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും പ്രതികരിക്കുകയും ജീവിക്കുകയും കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന കാഴ്ചകൾ മരിപ്പിക്കും, മരവിപ്പിക്കും. പക്ഷേ നിങ്ങൾ എൻ്റെ യേശുവിൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. ഞാൻ എൻ്റെ യേശുവിൻ്റെ മുഖത്ത് നോക്കി, ഞാൻ എന്നോട് അതാ പറഞ്ഞേക്കുന്നത്, നീ യേശുവിൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. യേശുവിൻ്റെ മുഖത്ത് കർത്താവ് കാണിച്ചേക്കുന്ന റൂട്ടും അതേ ഉള്ളൂ. ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ വഴിയാകുന്നു. ഞാൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പൗലോസ് വഴിയാകുന്നു, പൗലോസ് വെളിച്ചമാകുന്നു, പത്രോസ് വെളിച്ചം അല്ല, യോഹന്നാൻ വെളിച്ചമാകുന്നു അല്ല, യോഹന്നാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവനാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. ഈ വിശുദ്ധ ബൈബിളിലുണ്ട് ആ രീതി. സ്തോത്രം. അതുകൊണ്ട് പലരുടെയും ജീവിതവും സ്വഭാവവും
പ്രവൃത്തികളും സംസാരമൊക്കെ കണ്ടിട്ട് ജീവിതം മടുക്കുകയും മരവിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ നീ വിശ്വാസത്തിൽ തളരരുത്. സാഹചര്യങ്ങൾക്കും സാത്താനും അതാണ് വേണ്ടത്. നീ തളരണം, മരവിക്കണം. മരിക്കണ്ട, മരിക്കുന്നത് സാത്താനെ സംഭവിച്ചോളൂ. മരവിപ്പ് ആദ്യം ഉണ്ടാവണം. ആ മരവിപ്പ് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് കേട്ട വചനത്താൽ എടുത്തു കളയുക. വൈ? വേദപുസ്തകം പറയുന്നു, യു ആർ ദ സൺ ഓഫ് ഗാഡ് ബിക്കോസ് യു ആർ ബിലീവിംഗ് ഇൻ അവർ ലോർഡ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവിൽ നീ വിശ്വസിക്കുന്നത് കൊണ്ട് നിന്നെ എൻ്റെ ദൈവം മകനും ദൈവം മകനും ദൈവം മകളുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നീ എത്ര വലിയ പാപം ചെയ്ത് പോയ ഒരു വ്യക്തിയാണെങ്കിലും നിന്റെ ബലഹീന നിമിഷത്തിൽ നിനക്കൊന്ന് നിൽക്കാൻ വേണ്ടി, ഒന്ന് നിന്ന് പോകാൻ വേണ്ടി, നീ എത്ര തന്നെ പാപം ചെയ്തു പോയ ഒരു വ്യക്തിയാണെങ്കിലും ദൈവവചനമായി വചനവിരുദ്ധമായി നിങ്ങൾക്കൊരു സാഹചര്യം കൊണ്ട് ചെയ്തു പോകേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ കർത്താവ് നിന്നെ കൈവിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ മറക്കത്തില്ല. ഭാവിനിയായ സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ എന്താ എൻ്റെ യേശു പറഞ്ഞേ? എന്തായിരുന്നു എൻ്റെ യേശുവിൻ്റെ ഡിസിഷൻ? ആർക്കെങ്കിലും ആ സ്ത്രീക്കും പിടികിട്ടിയില്ല, കൊണ്ടുവന്നവർക്കും പിടികിട്ടിയില്ല. ഇങ്ങനെ ഒരാശയം യേശുവിൻ്റെ ഉള്ളിൽ, ഇങ്ങനെ ഒരു വഴി യേശുവിൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുമെന്ന്, ഇത് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഈ ലോകത്തിൽ ആരുടെ ഹൃദയത്തിലും തോന്നാത്ത വഴികൾ, ആരുടെ ഹൃദയത്തിലും തോന്നാത്ത പോം വഴികൾ എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉള്ളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ബലം. ആ ബലം മതി അന്ത്യത്തോളം ജീവിക്കാൻ, ആ ബലം മതി അന്ത്യത്തോളം ജീവിക്കാൻ. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും കുറ്റബോധത്തിനകത്തോ നിരാശയ്ക്കകത്തോ ആകുല ചിന്തയ്ക്കകത്തോ ഭയത്തിനകത്തോ ഡിപ്രഷനകത്തോ രോഗത്തിനകത്തോ നിങ്ങൾ തളയ്ക്കപ്പെട്ടു പോവുകയാണെങ്കിൽ, ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു ശമനമില്ലേ, സൗഖ്യമില്ലേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും, ഞാൻ നിങ്ങളോട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, എൻ്റെ സ്വന്തം ബുദ്ധിയിലല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും, അത് ബോണസാണ്. ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ കുടുംബവും, ഓ മൈ ഗാഡ്, ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ കുടുംബവും. ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ വേറെ എവിടെയും പോയി വിശ്വസിക്കണ്ട, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചാൽ എൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും, രക്ഷപ്രാപിക്കും. പ്രൈസ് ടു ജീസസ്. നിന്നെ കേരള സംസ്ഥാനം നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല, നിന്നെ ഇന്ത്യ മുഴുവൻ നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല, നിന്നെ US നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല, രാജ്യം ഭരിക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല, നിന്റെ ഭവനം ഭരിക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബം നോക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് യുവർ ഡ്യൂട്ടി, ദാറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി. അതിന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. എന്നാൽ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും, എന്നാൽ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. എൻ്റെ കുടുംബം എന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൺസെപ്റ്റാണ്. എൻ്റെ കുടുംബം രക്ഷപ്രാപിക്കണമെങ്കിൽ ഞാനൊരു ബിലീവർ ആയിരിക്കണം. എൻ്റെ കുടുംബം രക്ഷപ്രാപിക്കണമെങ്കിൽ ഞാനൊരു വിശ്വാസിയായിരിക്കണം. ദൈവവിശ്വാസികളല്ലാത്തവർ എനിക്ക് നേരെ കയറാൻ വരണ്ട, ഞാനൊരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് ഞാൻ ദൈവവിശ്വാസിയെക്കുറിച്ച് സംസാരിക്കുന്നു. പലരും എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ യൂട്യൂബിൽ കമൻ്റ് രൂപേണ ചോദിക്കാറുണ്ട്. സമയം പോലെ താഴ്മയോടെ മറുപടികൾ ഞാൻ കൊടുക്കാറുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദൈവവിശ്വാസി അല്ലാത്തവർക്ക് സ്തോത്രം, ആമേൻ. എന്നെ കർത്താവിൻ്റെ സാക്ഷിയാക്കി നിർത്തിയിരിക്കുന്നു. എനിക്കിത് പറഞ്ഞേ പറ്റൂ, ആ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഇനി ആരൊക്കെ വാകെട്ടാൻ ശ്രമിച്ചാലും ഞാൻ പറയുകയും ചെയ്യും. അങ്ങനെ ഒരു തൻ്റെ ഇടം കൂടെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. കാരണം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ, ധൈര്യത്തിൻ്റെ ആത്മാവിനെ അത്രേ നമ്മുടെ ഉള്ളത് ദൈവം പകർന്നിരിക്കുന്നത്. ഇതാരോടും കിടപിടിക്കാനോ മത്സരിക്കാനോ വാദിച്ച് ജയിക്കാനോ ഒന്നുമല്ല. പക്ഷെ ആരൊക്കെ പറഞ്ഞാലും എൻ്റെ കർത്താവ് ജീവിക്കുന്നു, ആരൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും യേശു ജീവിക്കുന്നു. യേശുവിൻ്റെ ചരിത്രത്തെ മായ്ക്കാൻ കഴിയില്ല, പുസ്തകത്തിലെ താള് കീറിക്കളയാൻ കഴിയും, പക്ഷെ യേശുവിൻ്റെ ചരിത്രത്തെ തിരുത്താൻ കഴിയില്ല. ചരിത്രം പോലും AD എന്നും BC എന്നും രണ്ടായിട്ട് തിരിഞ്ഞു പോയത് യേശുവിൻ്റെ വരവോടുകൂടെയാണ്. ചരിത്രം തിരിയും. യേശു നിന്റെ ജീവിതത്തെ സന്ദർശിച്ചാൽ ചരിത്രം തിരിയും, ചരിത്രം തിരിയും. ജീസസ് നെയിം. ഞാൻ എൻ്റെ വാക്കിവിടെ ഉപസംഹരിക്കട്ടെ. വചനം പറയുന്നു, വചനം പറയുന്നു, പ്രതിഫലത്തിനായി ന്യായാസനത്തിങ്കൽ നമ്മൾ രൂപാന്തരപ്പെടും. ഒന്നുകൂടെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്.
ദൈവത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒന്നത്രേ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം രൂപാന്തരപ്പെടും. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. 1 കൊരിന്ത്യർ 15:22. ദ ലാസ്റ്റ് വേൺ, 2 കൊരിന്ത്യൻസ് 5:10. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:10 കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5:10 അതിന്റെ 10 കൂടെ നോക്കി. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പേ വെളിപ്പെടേണ്ടതാകുന്നു. തടയാൻ പറ്റത്തില്ല കേട്ടോ, അങ്ങനെ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഓ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞുപോയി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. പറ്റത്തില്ല, പറ്റാത്തോണ്ടാ. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വെളിപ്പെടേണ്ടത് ആകുന്നു. എനിക്കാണെങ്കിലും ഉയർന്ന അഭിഷേകത്തിൽ നിൽക്കുന്ന ശ്രേഷ്ഠ അഭിഷിക്തന്മാർക്കാണെങ്കിലും പഠിപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ദൈവത്തിൻ്റെ ന്യായാസനവും അവിടുത്തെ കാര്യങ്ങളും മരണാനന്തര ശേഷമുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാട് ദൈവമക്കൾ, ഒരുപാട് ദൈവമക്കൾ സ്വർഗത്തിൽ പോയി സന്ദർശിച്ചിട്ട് മരിച്ച് അവരെ യേശുക്രിസ്തു സ്വർഗത്തിൽ കൊണ്ടുപോയി ആ സ്വർഗ നരകങ്ങളെല്ലാം കാണിച്ചതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമൊക്കെ നമുക്ക് യൂട്യൂബിലാണെങ്കിലും മറ്റുമൊക്കെ കേൾക്കാൻ പറ്റും. അതുപോലും പൂർണതയുള്ളതല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം കണ്ടിട്ട് പലർക്കും എനിക്കിനി കാണണ്ട കർത്താവെന്ന് പറഞ്ഞതുകൊണ്ട് പല കാര്യങ്ങളും കാണിക്കാതെ സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് നീ ഭൂമിയിൽ പോയി പറയണം, നിനക്കിനിയും അവിടെ ശുശ്രൂഷയുണ്ടെന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് കർത്താവ് എത്രയോ അഭിഷിക്തകളെ, അഭിഷിക്തന്മാരെ അയച്ചിരിക്കുന്നറിയാവോ. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ സ്വർഗത്തിൽ സന്ദർശിച്ച വ്യക്തികളുടെ കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടു. എൻ്റെ മുമ്പിലേക്ക് വന്നതാണ് സ്വർഗം സന്ദർശിച്ചവരുടെ കാര്യങ്ങൾ. സ്വർഗ നരകങ്ങളെ കൊണ്ട് നരകത്തിൽ കൊണ്ടിട്ടു, നല്ല നരകത്തിൻ്റെ അവസ്ഥ കാണിച്ചു, അവിടുത്തെ അവസ്ഥ കാണിച്ചു, സ്വർഗത്തിൻ്റെ അവസ്ഥ കാണിച്ചു. ഹല്ലേലൂയ. പലരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാത്തലിക്സിലുള്ള അച്ഛന്മാര് അദ്ദേഹത്തിൻ്റെ പേരെന്ത് മണിയുന്നു, അങ്ങനെ എന്തോ ഒരു അച്ഛൻ്റെ പേര്, അദ്ദേഹം പോയി കണ്ട കാഴ്ചകൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പെന്തക്കോസി തന്നെ ഒത്തിരി വ്യക്തികൾ കണ്ട കാഴ്ചകൾ ഇട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്വർഗ നരകങ്ങൾ യാഥാർത്ഥ്യമാണ്. അരിവ് ആരായാലും സ്വർഗ നരകങ്ങൾ യാഥാർത്ഥ്യമാണ്. നമ്മൾ ആ ന്യായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടി വരൂ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം. ഇത് വചനം പറയുന്നത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് വേറെ ഒരു പൊടിപ്പും തൊങ്ങലും കൊടുക്കേണ്ട, വേറൊരു അർത്ഥവും കൊടുക്കേണ്ട, നന്മ ചെയ്താലും തിന്മ ചെയ്താലും എന്ന് തന്നെയാണ് അർത്ഥം. നന്മ ചെയ്താലും തിന്മ ചെയ്താലും എന്ന് തന്നെയാണ് അർത്ഥം. അതിനിനി വേറൊരു ആത്മീയ അർത്ഥം ഉണ്ടോ? ഇനി നന്മ ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേറെ ആത്മീയ അർത്ഥം ഉണ്ടോ എന്ന് നോക്കും. നന്മ ചെയ്യാനേ തീരെ താല്പര്യമില്ല എന്നുള്ള ഇത് വേറെ ആത്മീയ അർത്ഥം ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഒന്നുമല്ല, ഇങ്ങനെ ഉള്ളു വചനത്തിന്റെ അർത്ഥം. നന്മ ചെയ്താലും തിന്മ ചെയ്താലും. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്താൽ നിനക്കും അതിന്റെ പ്രതിഫലമുണ്ട്. ഒരു വ്യക്തിക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്താൽ നിനക്കും അതിന്റെ പ്രതിഫലമുണ്ട്. ഒരു വ്യക്തിക്ക് വീടിന് മുന്നിൽ വരുമ്പോൾ പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ നിനക്ക് പച്ചവെള്ളത്തിന് പ്രതിഫലമുണ്ടെന്ന യേശു പഠിപ്പിച്ചേ. പ്രതിഫലമുണ്ട്. നന്മ ചെയ്താൽ നന്മയ്ക്ക്, തിന്മ ചെയ്താൽ അത്രേ ഉള്ളൂ. അതിപ്പോ ആരായാലും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. ഞാൻ ഈ വാക്യം ഒന്നിങ്ങ് എടുക്കുക കേട്ടോ, തക്കവണ്ണം. ആ വാക്ക് ഞാനിങ്ങ് എടുക്കുക. സുഹൃത്തെ, നീ ചെയ്തതിന് തക്കവണ്ണം നിനക്ക് കർത്താവ് പ്രതിഫലം തരും. നീ ചെയ്തതിന് തക്കവണ്ണം, നീ ഇല്ലായ്മയിലും നീ നന്മ ചെയ്തതിന് തക്കവണ്ണം എന്റെ ദൈവം നിനക്ക് പ്രതിഫലം തരും. നിന്റെ നല്ല കാലത്ത് നീ നല്ല പ്രവൃത്തി ചെയ്തതിന് തക്കവണ്ണം ദൈവം നിനക്ക് പ്രതിഫലം തരും. നീ പ്രാർത്ഥിച്ചതിന് തക്കവണ്ണം
നിനക്ക് ദൈവം പ്രതിഫലം തരും. നീ നിന്റെ നിന്റെ ശത്രുക്കളോട് നീ ക്ഷമിച്ചതിന് തക്കവണ്ണം ദൈവം നിനക്ക് പ്രതിഫലം തരും. നിന്നോട് ദോഷം ചെയ്തിട്ടും നീ തിരിച്ച് ദോഷം ചെയ്യാത്തതിന് തക്കവണ്ണം ദൈവം നിനക്ക് പ്രതിഫലം തരും. നിന്നെക്കുറിച്ച് ദൂഷണം പറഞ്ഞിട്ടും നീ തിരിച്ചു ദൂഷണം പറയാൻ തയ്യാറാകാത്തതിന് തക്കവണ്ണം ദൈവം നിനക്ക് പ്രതിഫലം തരും. പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്. അത് പാസ്റ്റർ തരുന്നതല്ല, അത് ദൈവം തരുന്നതാണ്. പ്രതിഫലമുണ്ട്. നീ ദൈവനാമത്തിന് സഹായിച്ചതിന് തക്ക വണ്ണം പ്രതിഫലം തരും. തരും, പാസ്റ്റർ തരില്ല, ദൈവം തരും. പ്രൈസ് ടു ജീസസ്. വചനം പഠിപ്പിക്കുന്നതാണ്, വിശുദ്ധ വചനം പഠിപ്പിക്കുന്നതാണ്. അവനവൻ ഒരു ദൂതൂടെ ഞാൻ പറഞ്ഞോട്ടെ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യണം കേട്ടാ. ശരീരത്തിൽ ഇരിക്കുമ്പോൾ നന്മ ചെയ്യണം. മരിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടൊരു റീത്ത് വെച്ചിട്ടോ, മരിച്ചു കഴിഞ്ഞിട്ടൊരു റോസാപ്പ് കൊണ്ട് വെച്ചിട്ടോ, മരിച്ചു കഴിഞ്ഞിട്ട് കൈകെട്ടി മുന്നിൽ നിന്നിട്ടോ കാര്യമില്ല. ചെയ്യുന്നെങ്കിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യണം. അവനവൻ ശരീരത്തിൽ ഇരിക്കും. സുഹൃത്തെ, ഈ നന്മ ചെയ്യുകയും സ്നേഹിക്കുകയും ക്ഷമിക്കുകയും പൊറുക്കുകയും സഹായിക്കുകയും ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും ഒന്ന് സ്നേഹിക്കുകയും ഒന്ന് കെട്ടിപ്പിടിക്കുകയും ഒന്ന് അടുത്തിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരീരത്തിൽ ഇരിക്കുമ്പോഴേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞേച്ച് ആ കാലത്ത് അങ്ങനെ ആയിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആകുമായിരുന്നു. ഫോർ വാട്ട് യൂസ്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ നന്ദി പറയുക ദൈവത്തിന്. ആയുസ് പോയില്ലല്ലോ, ഇന്നും ശരീരത്തിൽ ഇരിക്കുന്നില്ലേ? നന്മ ചെയ്യാൻ ഇന്നു മുതൽ അവസരമുണ്ട്. സംസാരിക്കാൻ ഇന്നു മുതൽ അവസരമുണ്ട്. ക്ഷമിക്കാൻ ഇന്നു മുതൽ അവസരമുണ്ട്. കൊടുക്കാൻ ഇന്നു മുതൽ അവസരമുണ്ട്. അത് ചിലപ്പോൾ ചിലർക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഈ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇഷ്ടപ്പെടാത്തവർ വിട്ടേക്കുക. ഞാൻ പറയും കാര്യം എന്താണെന്ന് അറിയാം. ഞാൻ പറയുന്നത് കൊടുക്കുന്നത് ഇഷ്ടമേ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് കൊടുക്കുന്നത് എനിക്ക് ഞാനിപ്പോൾ പറയുന്നത്. ആ, ഞാൻ സത്യം പറയുന്നത് കൊടുക്കുന്നതേ ഇഷ്ടമല്ല. പക്ഷേ ഇന്ന് ഞാൻ കൊടുക്കാൻ അവസരമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. നല്ല നിലത്ത് വിതയ്ക്കും, നല്ല നിലത്ത് വിതയ്ക്കും. സ്തോത്രം. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് സംസാരിക്കും, സംസാരിക്കുമ്പോഴേ ചെയ്യുള്ളൂ. മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, എന്നെ തന്നെയും വിളിച്ചിട്ട് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കറക്റ്റായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. ഹെൽപ്പ് ചെയ്യില്ല. പക്ഷേ എന്നെ തന്നെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ നിന്ന് സംസാരിക്കും. കർത്താവ് പറയുന്നത് ചെയ്തിരിക്കും. കർത്താവ് കൃപ തരുന്നിടത്തോളം കാലം ഞാൻ ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ. കൊടുക്കുക, ഹെൽപ്പ് ചെയ്യുക, ഹെൽപ്പ് അതേഴ്സ്. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് എന്താ? സഹായിക്കുക കർത്താവ്. എടോ ചെയ്യടോ, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും. ശരീരത്തിൽ ഇരിക്കുമ്പോൾ മരിച്ചിട്ട് അവിടെ പോയി കിരീടം പ്രാപിക്കാനിരിക്കുക, കിരീടത്തിന് അളവും കൊടുത്തിട്ടിരിക്കുക. പക്ഷെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ വചനം ആരെടുക്കും? ആ വചനം ആര് ചിന്തിക്കും? ആ വചനം ആര് സംസാരിക്കും? ആ വചനം ആര് ഓർക്കുന്നു? ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും. മോനെ, മക്കളോട് ചെയ്തതിന് തക്കവണ്ണമേ നമുക്ക് കിട്ടൂ. ഭർത്താവിനോട് ചെയ്തതിന് തക്കവണ്ണമേ കിട്ടൂ. ഭാര്യയോട് ചെയ്തതിന് തക്കവണ്ണമേ കിട്ടൂ. സഭയോട് ചെയ്തതിന് തക്കവണ്ണമേ കിട്ടൂ. പാസ്റ്ററോട് ചെയ്തതിന് തക്കവണ്ണമേ കിട്ടൂ. അയൽവാസിയോട് ചെയ്തതിന് തക്കവണ്ണമേ കിട്ടൂ. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും. അടുത്ത വചനം ഒന്നുകൂടെ നമുക്ക് നെഞ്ചിടി കൂടും. അതിന് തക്കവണ്ണം, അയ്യോ, ബോണസ് ഇല്ല, ഡിസ്കൗണ്ട് ഇല്ല, റിഡക്ഷൻ ഇല്ല, വെയ്വറിംഗ് ഇല്ല, ഡീവിയേഷൻസ് ഇല്ല. തക്കവണ്ണം തക്കവണ്ണം. നമുക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ണില് മുഴുവനും 5-സ്റ്റാർ കത്തി അല്ലേ. പക്ഷെ വേദപുസ്തകം പറയുന്നു തക്കവണ്ണം അനുഗ്രഹം തക്കവണ്ണമേ പ്രാപിക്കൂ. അഭിഷേകം 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 തക്കവണ്ണമേ പ്രാപിക്കൂ.
തക്കവണ്ണമേ പ്രാപിക്കൂ. പറയുന്ന എനിക്കുൾപ്പെടെ ഈ വചനം ബാധകം, ബാധകം. ഹല്ലേലൂയ, അത്ര സീരിയസ് ആണ് ദൈവത്തിന്റെ വചനം, അത്ര സീരിയസ് ആണ് ദൈവത്തിന്റെ വചനം. ഇത് കുട്ടിക്കളി അല്ല, ഇത് ചുമ്മാ എന്തെങ്കിലും എടുത്തു വെച്ച് ചുമ്മാ അങ്ങ് കൊളുത്തി വിടാൻ പറ്റുന്ന സാധനമല്ല, കത്തിച്ചു വിടാൻ പറ്റുന്ന സാധനമല്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് അവിടുന്ന് പുറപ്പെട്ടതാ, ഇത് അവിടുന്ന് പുറപ്പെട്ടതാ. ശഖ മോഹോ സഖഠയ, ശരീരത്തിലിരിക്കുമ്പോ ഇന്നു മുതൽ, സമയം വൈകിട്ടില്ല, മരിച്ചുപോയില്ലല്ലോ, നമ്മൾ മരിച്ചുപോയില്ലല്ലോ. ഈ വചനം കേൾക്കാനുള്ളൊരു ആയുസ് കർത്താവ് നമ്മുടെ മേലിട്ടല്ലോ. നമുക്ക് ഇന്നു മുതലൊരു മാറ്റം ഉണ്ടാവട്ടെ. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞ്? ഇന്നു മുതലൊരു മാറ്റം ഉണ്ടാകട്ടെ. ഒന്നാമത്തെ കാരണം, ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട്. ഈ ഞാനെന്ന് പറയുന്നത് നിങ്ങളെയും കൂടെ ആട്ടോ. രണ്ടാമത്തെ കാരണം, ഞാൻ വായിച്ച വചനം ഗലേഷ്യൻസ് ചാപ്റ്റർ 13:27, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത് കൊണ്ട്. മൂന്നാമത്, ഞാൻ ക്രിസ്തുവിൽ ഒന്നായതുകൊണ്ട്. നാലാമത്, ഞാൻ ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെടുന്നത് കൊണ്ട്. അഞ്ചാമത്, ഞാൻ പ്രതിഫലത്തിനായി ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് ഇന്നു മുതൽ ഞാൻ മാറിയേ പറ്റൂ, മാറിയേ പറ്റൂ. ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് നന്മ ചെയ്യാം, ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല വ്യക്തികളായി ജീവിക്കാം, ശരീരത്തിൽ ഇരിക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി, കഴിവിൻ്റെ പരമാവധി ആർക്കും നാം ഒരു ദോഷം ചെയ്യാതിരിക്കാം. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നമുക്ക് കഴിവിൻ്റെ പരമാവധി നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാം. കാരണം നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു, നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പേ വെളിപ്പെടേണ്ടതാകുന്നു, നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പേ വെളിപ്പെടേണ്ടതാകുന്നു. നീ ആരുടെ നന്മയും നീ മറച്ചില്ലെങ്കിൽ നിന്റെ നന്മയും ആരും മറയ്ക്കത്തില്ല. നീ ആരുടെ ജീവിതത്തിനും ദോഷം ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതത്തിനും ദോഷം ചെയ്യാൻ കർത്താവ് ആരെ അനുവദിക്കത്തില്ല. ഇന്നാരുടെയൊക്കെയോ മേൽ ദൈവത്തിൻ്റെ മഹാകൃപയും ശക്തിയും ജീവനും ഇറങ്ങി വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തെ പണിതെടുക്കുന്ന കർത്താവിൻ്റെ അത്ഭുതകരം. ഷൈഡൽ കമന, ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും. നിനക്കെതിരെ വേട്ടയാടുന്ന സകല ഇരുട്ടിന്റെ ശക്തികളും ഇന്ന് പൊട്ടിമാറും. കാരണം നീ ദൈവത്തിന്റെ പൈതലാണ്, നീ ദൈവത്തിന്റെ പൈതലാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് ദൈവസന്നിധിയിലൊന്ന് നമ്മളെ ഒന്ന് തുറന്നേ, ദൈവസന്നിധിയിലൊന്ന് തുറന്നേ, തുറക്ക നമ്മളെ തന്നെ ഒന്ന് തുറക്ക, തുറക്ക നമ്മളെ തന്നെ ഒന്ന് തുറന്നേ ദൈവസന്നിധി, ഒന്ന് ഓപ്പൺ ചെയ്യ. കാരണം വേർഡ് നമ്മുടെ ഉള്ളത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കണം. ഗീവ് ദ ടൈം ഫോർ ദ വേർഡ് ഓഫ് ഗാഡ്. ആ വേർഡ് നമ്മളെ ക്ലെൻസ് ചെയ്യും, ആ വേർഡ് നമ്മളെ മാറ്റിയെടുക്കും. തുറക്ക ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ. ഈ സമയം ദൈവ സാന്നിധ്യം വിശ്വസിക്കുന്ന നിന്നെ തൊടും, എനിക്കതറിയാം, തൊടും. അതിനിവിടെ തീയെന്നോ ഫയറെന്നോ കർത്താവ് നിന്നെ തൊടുന്നു എന്നൊന്നും പറയണ്ട. എനിക്കറിയാം, ഞാൻ പരിശുദ്ധാത്മാവിനെ തൊടാനാ ഈ സഭയെ ഇപ്പോൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇതെന്നെ യൂട്യൂബിൽ കാണുന്ന, സൂമിൽ കാണുന്ന നിങ്ങളെ കർത്താവ് തൊടണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാ ഞാനൊന്നും പറയാതെ
നിങ്ങളെ സമർപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഞാൻ മൗനമായി നിൽക്കുന്നത്. കൊടുക്ക, നിന്റെ ദൈവകൈ കൊടുക്ക, തൊടട്ടെ. കർത്താവെ, തൊടുക 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 തൊടുക. എനിക്കറിയാം പലരെയും പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ തൊടുന്നുണ്ട്. യെസ്, എന്തോ വിവരണാതീതമായി ചിലത് ഇതിനകത്ത് സംഭവിക്കുന്നു. വിവരണാതീതമായി ഇതിനകത്ത് സംഭവിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും. ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ അപ്പനെയാണെങ്കിലും അമ്മയാണെങ്കിലും, നിന്റെ ഭർത്താവിനെയാണെങ്കിലും ഭാര്യയാണെങ്കിലും, മക്കളെയാണെങ്കിലും ബന്ധുജനങ്ങളെയാണെങ്കിലും, പാസ്റ്ററെയാണെങ്കിലും സഭയാണെങ്കിലും, ശരീരത്തിൽ ഇരിക്കുമ്പോൾ സ്നേഹിക്കുക, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ബഹുമാനിക്കുക, ശരീരത്തിൽ ഇരിക്കുമ്പോൾ നന്മ ചെയ്യുക. യേശു ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ നന്മ ചെയ്തു. യേശു ഈ ഭൂമിയിൽ ഇരുന്ന് ദൈവത്തിന് വേണ്ടി വേല ചെയ്തു. യേശു ഭൂമിയിൽ ഇരുന്ന് ജീവിച്ചത് പഠിപ്പിച്ചു. യേശു ഭൂമിയിൽ ഇരുന്ന് പ്രവർത്തിച്ച് കാണിച്ചു. അവൻ ഇവിടുന്ന് സ്വർഗത്തിൽ പോയിട്ട് പരിശുദ്ധാത്മാവിൽ വചനം എഴുതി വെക്കുകയല്ലായിരുന്നു. അവൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇത് നമ്മെ കാണിച്ചു. അവൻ ദുഃഖത്തിൽ ഇരിക്കുന്നവരെ പോയി കണ്ട് ദുഃഖത്തിൽ പങ്കുചേർന്നു. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ പോയിരുന്ന് അവരെ ദൈവവചനം ഉപദേശിച്ച് അവരെ ശുദ്ധീകരിച്ച് അവരോടുകൂടി അവൻ ഭക്ഷണം കഴിച്ചു. അവൻ വിശുദ്ധൻ കളിച്ച് നടന്നില്ല, അവൻ മറ്റുള്ളവരെ കൂടെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ അവൻ ശ്രമിച്ചു. അവൻ മനുഷ്യരെ കണ്ടപ്പോ അവൻ അയിത്തം പാലിച്ചകന്ന് നടന്നില്ല, അവൻ പാപികളോടുകൂടെ ചേർന്ന് അവരുടെ പാപത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ അവന്റെ വിശുദ്ധിയെ അവൻ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ജീവിതത്തിലൂടെ അവൻ അത് തെളിയിച്ചു കൊടുത്തു. ഏ, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച എന്റെ കർത്താവിന്റെ ആത്മാവിനെ ഞാൻ ധരിച്ചിരിക്കുമ്പോൾ, ആ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോൾ, ഞാൻ എങ്ങനെ ഒരു മനുഷ്യനെ വെറുക്കും? ഞാൻ എങ്ങനെ ഒരു മനുഷ്യനെ കുറ്റം പറയും? ഞാൻ എങ്ങനെ എന്റെ ദൈവവചനത്തിന് മുൻപേ ഞാൻ കണ്ണടച്ച് ജീവിക്കും? ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നതല്ല എന്റെ അഭിമാനം, ഞാൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് പറയുന്നതാണ് എന്റെ അഭിമാനം. ഞങ്ങൾ പാരമ്പര്യമായി ഞങ്ങൾ ശുശ്രൂഷ കുടുംബമാണ് എന്ന് പറയുന്നതല്ല എന്റെ അഭിമാനം, ഞാൻ ക്രിസ്തുവിന്റെ ശുശ്രൂഷകനായിരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്റെ അഭിമാനം. ഞങ്ങൾ പാരമ്പര്യമായി ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നതല്ല എന്റെ അഭിമാനം, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവൻ എന്ന് പറയുന്നതാണ് എന്റെ അഭിമാനം. പിതാവേ, ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആലയപ്പണിയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ നിറവ് ഞങ്ങളുടെ ആലയത്തിനകത്തേക്ക് ഒഴുകണം. ദൈവമേ, ഞങ്ങൾ ഓൺലൈനിൽ തുടങ്ങി, ഇത് ഞങ്ങളുടെ ആലയത്തിനകത്തേക്ക് കയറണം. ഈ ഉണർവ് ഞങ്ങളുടെ ആലയത്തിനകത്തേക്ക് കയറണം. എൻ്റെ കൂടെ ചേർന്ന് എതിർപ്പില്ലാത്തവർ, മറുചിന്തയില്ലാത്തവർ, വിധിക്കാത്തവർ, കുറ്റം പറയാത്തവർ, ഈ ആലയം ഉയരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമോ? പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ഉണർവ് ഞങ്ങളുടെ ആലയത്തിനകത്തേക്ക് കയറണം. യേശുവിൻ്റെ നാമത്തിൽ
അത്ഭുതകരമായി അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ജനത്തെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു ശുദ്ധീകരണശാലയായി, ജനത്തെ അഭിഷേകം ചെയ്യുന്ന ഒരു ഇടമായി, ജനത്തെ തീ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഇടമായി, ജനത്തെ ഉണർവിലേക്ക് നയിക്കുന്ന ഒരു ഇടമായി, മഹത്വം ഇറങ്ങി വസിക്കുന്ന ഒരാലയമായി ദൈവാത്മാവ് അതിനെ പണിതെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ശക്തനായ ദൈവകരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ കൂടി വന്ന ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകല ജനത്തിലേക്കും ഈ വചനം ഇറങ്ങിക്രിയ ചെയ്തതിനായി സ്തോത്രം. ഇവരെ പരിശുദ്ധാത്മാവ് പണിതെടുക്കുന്നതിനായി നന്ദി. ഞാൻ നിറഞ്ഞ മനസ്സോടെ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അതെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവജനമേ, ഭയങ്കരമായ ഒരു ദൈവീക സ്പർശനം ഇന്നത്തെ മീറ്റിങ്ങിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ബലത്തോടെ പോകാം. കർത്താവ് നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ ശക്തീകരിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. എല്ലാ ദിവസവും രാവിലെ 6:30 നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ ചാനലിലുണ്ട്. സോ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാം. വൈകുന്നേരം 6:30 ഉണ്ട്, രാവിലെ 6:30, വൈകുന്നേരം 6:30. മുടക്കമില്ലാതെ രണ്ടു നേരവും ദൈവവചനം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളത് കേൾക്കുക. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും, സഹായിക്കും, ശക്തീകരിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജേക്കബ് ബ്രദർ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയട്ടെ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ രാത്രി കാലവും വീണ്ടും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാൻ ദൈവമേ അടിയങ്ങളെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആ നല്ല വചനം ഇന്ന് രാത്രി കാലം അനേകര ജീവിതത്തിൽ കേട്ടതായ അനേകരിലും ഇനി കേൾക്കുവാനുള്ള ജനത്തിന്മേലും അത് വലിയ വിടുതലായി കർത്താവെ തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓ ഞങ്ങൾ കർത്താവെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവനവൻ ചെയ്തത് ഓ നിത്തക്കവണ്ണം പ്രാപിപ്പാൻ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടും. ഹാലലുയ്യ. അതിനുവേണ്ടി ഞങ്ങളുടെ പ്രവൃത്തികൾ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവെ സകലതും ശോധന ചെയ്ത് നല്ല പ്രവൃത്തികളെ ചെയ്യുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓ ദൈവത്തിന് നന്ദി കർത്താവെ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളില് ഞങ്ങളെ കർത്താവെ കൂട്ടായ്മ കാണിക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ഓരോരുത്തരമേലും ദൈവമേ അവിടുന്ന് വലിയ അനുഗ്രഹമാക്കി ദൈവമേ തീർക്കുന്നതിനായി സ്തോത്രം. ദൈവദാസനെ കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദൈവ ആലയത്തിന്റെ പണി എത്രയും വേഗം തുടങ്ങുവാൻ സ്വർഗത്തിലെ ഭണ്ഡാരം തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഈ ഉണർവ് ആലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവമേ ഇന്ന് മുതലിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണം കേട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാമേ ഓരോരുത്തരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ. യേശുക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.